ബ്രഹ്മപുരം തീപിടുത്തത്തിൽ പോലീസിന് പിന്നാലെ അട്ടിമറി സാധ്യത തള്ളി ഫോറൻസിക് വിഭാഗവും. തീപിടുത്തത്തിന് കാരണം മാലിന്യ കൂമ്പാരത്തിന് സ്വയം തീപിടിച്ചതിനെ തുടർന്നാകാമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മാലിന്യ നിക്ഷേപത്തിലെ രാസവസ്തുക്കൾ തീപിടിക്കുന്നതിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പരാമർശം. തീ പടർന്നത് മാലിന്യ കൂമ്പാരത്തിന്റെ അടിത്തട്ടിൽ നിന്നെന്നും ഫോറൻസിക് റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. സുധീഷ ധർമ്മൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സുധീഷ, പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണമായിരുന്നു തീയിട്ടതാണെന്ന്. അതിനെ നിരാകരിക്കുന്ന ഓരോരോ റിപ്പോർട്ടുകൾ വരികയാണോ? എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ആരോപണം പൂർണ്ണമായും തള്ളുന്ന കണ്ടെത്തൽ ഈ റിപ്പോർട്ടിലുണ്ടോ? അതായത് മാലിന്യ കൂമ്പാരത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് തീ പടർന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ, പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒരു നിലയിലും നിലനിൽക്കുന്നതല്ല എന്നാണോ? തീ കത്തിച്ചതാണ് എന്നുള്ള ആരോപണം തള്ളുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരിശോധനാ ഫലവും സൂചിപ്പിക്കുന്നത്. കാരണം കാലങ്ങളായി കൂട്ടി ഇട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളിൽ പലതരത്തിലുള്ള രാസവസ്തുക്കളുണ്ട്. അതിൽ രാസമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ രാസമാറ്റം സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഇത്തരത്തിൽ വ്യാപകമായി തീ പടരുന്നതിന് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അടിത്തട്ടിൽ നിന്നാണ് തീ ഉണ്ടായത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഈ ഫോറൻസിക് പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തീ ഉണ്ടായത് സ്വാഭാവികമായി ഉണ്ടായതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതേസമയം അത്തരത്തിൽ തീ ഉണ്ടാകുന്നതിനുള്ള കാരണത്തിൽ നിന്ന് ഒരിക്കലും കോർപ്പറേഷനും സർക്കാരിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അത്രയധികം മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെ, ഒപ്പം ബയോമൈനിങ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അത് കൃത്യമായി നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും കോർപ്പറേഷനും സർക്കാരിനും ഉത്തരം നൽകേണ്ടി വരും. തീ ഇട്ടതല്ല എന്നുള്ളത് മാത്രമാണ് ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത്. സ്വാഭാവികമായി ഉണ്ടായ തീപിടുത്തമാണ്. ഒപ്പം ഈ രാസമാറ്റങ്ങൾ ആണ് ഇത്തരത്തിൽ വ്യാപകമായി തീ പിടിക്കുന്ന കാരണത്തിലേക്ക് നയിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം അടക്കം പുരോഗമിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ ചുറ്റുവട്ടത്തുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ, ഒപ്പം ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം, ഒപ്പം പ്ലാന്റിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെയുള്ള ആളുകളുടെ മൊഴികൾ, ഇത്തരം സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിന്റെ റിപ്പോർട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ നാസയുടെ ചിത്രങ്ങൾ കൂടി ലഭിക്കാനുണ്ട് എന്നുള്ള കാര്യം കമ്മീഷണർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ രാസമാറ്റമാണ് അല്ലെങ്കിൽ ഇത്രയധികം മാലിന്യ കൂമ്പാരങ്ങൾ കൂടിക്കിടന്നത് തന്നെയാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് ഫോറൻസിക് റിപ്പോർട്ടിലും പറയുന്നത്. വേണു, ശരി. ഇപ്പോൾ മുൻ മേയർ ടോണി ചമ്മണി, കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോണി ചമ്മണി, ഫോറൻസിക് വിഭാഗത്തിന്റെ റിപ്പോർട്ടും വന്നിരിക്കുകയാണ്, എന്താണ് പ്രതികരണം? ഞാൻ റിപ്പോർട്ട് കണ്ടില്ല. ഇപ്പൊ പറഞ്ഞ പ്രകാരം ഈ നിങ്ങളുടെ ചാനലിൽ കേട്ട അറിവ് മാത്രമാണുള്ളത്. സ്വാഭാവികമായി തീപിടിച്ചെന്ന നിലയിലാണ് ഫോറൻസിക് റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ അത്തരം ഫോറൻസിക് പരിശോധനയെല്ലാം സമയബന്ധിതമായി ആരംഭിച്ചോ എന്നെല്ലാം പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, സാക്ഷികളടക്കം ഒരേ സമയം നാല് ഭാഗങ്ങളിൽ നിന്ന് തീപിടിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാം സ്വാഭാവികമായിട്ട് അവർക്ക് അനുമാനിക്കാൻ സാധിക്കുമോ? നാല് ഭാഗത്തു നിന്ന് ഒരേ സമയം സ്വാഭാവികമായി തീപിടിക്കുക എന്നതൊക്കെ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് അത്തരം സാഹചര്യങ്ങൾ. ഇപ്പൊ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ആധികാരികത, അത് പരിശോധിക്കാൻ എടുത്ത സമയം, അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. അതിലൊരു കാര്യം ഉറപ്പാണ്, ഒരേ സമയം പല ഭാഗത്ത് തീപിടിച്ചു എന്നത് മേയറടക്കമുള്ള നിസാക്ഷികളടക്കമുള്ള ആളുകളെല്ലാം സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഒരേ സമയം സ്വാഭാവികമായി നടന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ശ്രീ ടോണി ചമ്മണി, ഇപ്പോ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു എന്നതാണ്. ഇവിടെ ഈ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ മാലിന്യ കൂമ്പാരത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തീ ഉണ്ടായി എന്നാണ്. എന്ന് പറയുമ്പോൾ അട്ടിമറി സാധ്യത ഇല്ല എന്ന് പൂർണ്ണമായും വ്യക്തമാക്കുകയാണ് ഫോറൻസിക് റിപ്പോർട്ട്. അല്ല, അത് ഞാൻ പറയില്ല. ആ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ആധികാരികതയോ അവർ അന്വേഷണത്തിന് വേണ്ടി എടുത്ത സമയവും എല്ലാം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, എത്ര ദിവസം കഴിഞ്ഞാണ് ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുള്ളത്. അതല്ല, മാത്രമല്ല അടിയിൽ നിന്നാണ് തീപിടിച്ചത് എന്ന് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത്, അതെല്ലാം ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കേണ്ടതാണ്. ഇപ്പൊ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. അതിന്റെയൊക്കെ ഭാവി അടഞ്ഞില്ലേ ഈ പോലീസിന്റെ റിപ്പോർട്ട്, ഇപ്പോൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോ? അല്ല, ഈ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഒരു ആധികാരികതയും അത് പരിശോധിക്കാൻ എടുത്ത സമയവും എല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോ ഇത് അന്തിമമാണെന്ന് നമുക്കിപ്പോ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയല്ല ചോദ്യം. അതായത് സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് ഒന്നിന് പിന്നാലെ വരുന്നത്. അപ്പോ ഈ പറയുന്ന അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളുന്ന റിപ്പോർട്ടുകൾ വരുമ്പോ ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണങ്ങൾ ഒരു തരത്തിലും പ്രതീക്ഷ നൽകുന്നതാകില്ല എന്നല്ലേ? തീർച്ചയായിട്ടും ഒരു തരത്തിലും പ്രതീക്ഷ നൽകുന്നതല്ല, ഒരു തരത്തിലും പ്രതീക്ഷ നൽകുന്നതല്ല. യഥാർത്ഥത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാൻ അതിന് മുന്നേ ഗവൺമെന്റ്
പരിശോധന നടത്തി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം മാറ്റാൻ ആവശ്യമായ ശ്രമം നടന്നുവെന്ന് വേണം വിശ്വസിക്കാൻ. അത് നമ്മൾ ഡോളർ കടത്തിലും സ്വർണ്ണക്കടത്ത് കേസിലും കേന്ദ്ര ഏജൻസികൾ വരുന്നതിന് മുമ്പ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് വിജിലൻസ് സമാന്തരമായ അന്വേഷണം നടത്തി കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണ രേഖകൾ കിട്ടാത്ത സാഹചര്യമൊക്കെ നമ്മൾ ഇതിനു കണ്ടതാണോ? സമാനമായ രീതിയിൽ ഇതും അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ്. ഹൈക്കോടതി സ്വമേധയ കേസെടുത്ത് അന്വേഷണത്തിന് ആവശ്യമായ മുൻകൈ എടുത്തപ്പോഴും അത് വകവെക്കാതെ ഗവൺമെന്റ് സമാന്തരമായ അന്വേഷണം നടത്തിയത് സംശയാസ്പദമാണ്. സാധ്യതകളെ തള്ളാനാണ്. നന്ദി ടോണി ചമ്മണി പ്രതികരിച്ചതിന്. സുധീഷ, ഈ ടോണി ചമ്മണി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ടല്ലോ, ഇത് ഇതിനെടുത്ത സമയം, ഇതിൻ്റെ ആധികാരികത, ഇതൊക്കെ സംശയാസ്പദമെന്നാണ് പറയുന്നത്. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പകർപ്പ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? എത്ര ഗൗരവതരമായി, എത്ര സമയമെടുത്ത്, എത്ര ആധികാരികമായാണ് ഈ പരിശോധന നടത്തിയത് എന്ന്? റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ചിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിരുന്നു. ഈ അഞ്ചിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ഫോറൻസിക് വിഭാഗം എത്തിയത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളിൽ വലിയ രീതിയിലുള്ള രാസമാറ്റം ഉണ്ടാകും. തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കൾ അവയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായുള്ള തീപിടുത്തമാണ് ബ്രഹ്മപുരത്ത് ഉണ്ടായത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് ഈ പരിശോധനയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം എത്തിയത്. അതേസമയം തന്നെ ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇത്ര കണ്ട് അവിടെ കൂടിക്കിടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതേ സാഹചര്യത്തിൽ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോർപ്പറേഷനും ഈ ബയോ മൈനിങ് നടത്തുന്ന കമ്പനി ഉൾപ്പെടെയുള്ള ആളുകളാണ് അക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തീപിടുത്തമുണ്ടായത് തീ കത്തിച്ചത് പ്രകാരമല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് റിപ്പോർട്ടിലും പറയുന്നത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ, ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴികൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഏറ്റവും പ്രധാനമായി വരാനുള്ളത് നാസയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള ചിത്രങ്ങൾ കൂടി ലഭിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് ഉണ്ടാകും. ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇതിന്റെ ഒരു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള അന്തിമ. ശരി, ഞാൻ സുധീഷിലേക്ക് വരാം. ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ടെലിഫോൺ ലൈനിൽ. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇപ്പോൾ ലഭ്യമാണ്, അത് അട്ടിമറിയല്ല. സ്വാഭാവികമായും ഈ മാലിന്യത്തിന്റെ അടിത്തട്ടിൽ നിന്ന് രാസഘടനാപരമായിട്ടൊക്കെയുള്ള വ്യത്യാസങ്ങൾക്കുണ്ട് ഉണ്ടായിരിക്കുന്ന തീയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് സ്വീകാര്യമാണോ? അത് ഒരിക്കലും സ്വീകാര്യമല്ല. കാരണം അത് 36 ഏക്കറോളം വരുന്ന സ്ഥലത്ത്, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിരിക്കുന്ന സ്ഥലത്ത്, എല്ലാവരുടെയും 7 സെക്ടറിൽ എങ്ങനെയാണ് ഒരുമിച്ച് തീ പടരുക? അത് ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും അവിടെ മാലിന്യം ഉണ്ടല്ലോ. ഇതിനു മുമ്പും ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോ മാത്രം കാണുന്നത് ആ പ്രദേശത്ത് മാത്രമായി അത് ഒഴിച്ചു നിർത്താനുള്ള സാഹചര്യം അവിടെ, അതിനുള്ള ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഹൈഡ്രന്റ് ഉണ്ടായിരുന്നില്ല, ഹൈഡ്രന്റ് വർക്ക് ചെയ്യുന്നില്ല, CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അവിടെ മതിയായ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. ഈ കത്ത് പിടിച്ചിട്ടും അവിടെ JCB ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉണ്ടായിട്ടും ആ കത്ത് പിടിച്ച സ്ഥലം മാറ്റി ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇത് പടരാതിരിക്കാനായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ അങ്ങ് പറയുകയുണ്ടായി പല സ്ഥലങ്ങളിൽ ഒരേപോലെ തീപിടിക്കുമോ എന്ന്. ഇതാണ് ടോണി ചമ്മണിയും ചോദിച്ചത്. പക്ഷേ ഈ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ബ്രഹ്മപുരത്തിന്റെ ഒരു ചരിത്രവും പറയുന്നുണ്ട്. 2019 മുതൽ ഇതുവരെ 15 തവണ തീപിടുത്തമുണ്ടായി. 2019 7 തവണ, 2020 22 1 വീതം, 2021 2, 2023 4. അല്ല, ആ സമയത്തൊന്നും ഇതുപോലെയുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ലല്ലോ. ഇതുപോലെ അപകടം ഉണ്ടാകാതിരിക്കാൻ, ഇത് ഒന്ന് വേനൽ സമയമാണ്, രണ്ടാമത്തേത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, മീന മാസങ്ങളിൽ സാധാരണ അവിടെ തീ പടരാറുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പടരാറുണ്ട്. പക്ഷെ ഇതുപോലെ ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകാറില്ല. അന്നൊക്കെ തീവ്ര പടരണമെങ്കിലും അതെല്ലാം അടിയന്തിരമായി അത് തീർത്തെടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹൈഡ്രന്റ് പോലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ടവരാണ്, 13 ദിവസക്കാലം അടങ്ങാത്ത തീയായിരുന്നു. 13 ദിവസക്കാലം നമ്മുടെ അഗ്നിശമന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആ പ്രദേശത്തേക്ക് കടന്നു കയറാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെ ഒരു എല്ലാ വഴികളിലും കൊണ്ടുവന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് എല്ലാം ഉണ്ടാകും എന്നറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിന് ഒരു സംശയവുമില്ല, എല്ലാം അറിയാവുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഇതിന്റെ ഉത്തരവാദികൾ ഇവർ തന്നെയാണ്. 2 മണിക്ക് തീപിടുത്തം ഉണ്ടാകുന്നു. 4:30 അവിടെ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും ജനപ്രതിനിധികളായിട്ടുള്ള പള്ളിക്കര ഉള്ള ഒരു ജനപ്രതിനിധി യൂനസ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അംഗം, അദ്ദേഹം അവിടെ ചെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്
ഇവിടെ ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ആളില്ല, ജീവനക്കാരില്ല. പിറ്റേ ദിവസമാണ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഒരു 12-13 മണിക്കൂർ നിർത്താതെ ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ തീ പടരുന്നില്ല. അപ്പൊ തന്നെ മേയർ ചെല്ലും, അല്ലെങ്കിൽ സെക്രട്ടറി ചെല്ലും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെല്ലും. ആരെങ്കിലും ചെന്നത് തീ കെടുത്താനായിട്ടുള്ള നടപടിക്രമങ്ങൾ, അപ്പൊ തന്നെ വാഹനങ്ങളും അതുപോലെ അഗ്നിശമന ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും വിളിച്ച് അതിനുള്ള ക്രമീകരണം നടത്തി. എന്തുകൊണ്ടാണ് 10-13 മണിക്കൂർ ഇതൊന്നും നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ്? തീ പിടിപ്പിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതെല്ലാം തീ കത്തി തീരണം എന്നുള്ളത്, ഒരു സംശയമുള്ള കാര്യത്തിൽ. ഇതൊക്കെ പോലീസിന്റെ കണ്ടെത്തൽ, മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞതും നിയമസഭയ്ക്കകത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞതും, അതിനപ്പുറത്തേക്ക് പോലീസിന് എന്ത് പ്രവർത്തിക്കാൻ കഴിയും, വല്ലതും പ്രവർത്തിക്കാൻ കഴിയും? ഇതൊക്കെ നേരത്തെ തന്നെ തിരക്കഥ കൂട്ടി എല്ലാ കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊന്നും ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ടിലൊന്നും ഞങ്ങൾ ആരും സംതൃപ്തരാകില്ല, ജനങ്ങളും സംതൃപ്തരാകില്ല. കാരണം ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു തീപിടുത്തമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികൾ, ഒരാൾക്കെതിരെ പോലും FIR കേസ് എടുത്തിട്ടില്ലല്ലോ. ഇത്ര ഉദ്യോഗസ്ഥന്മാരും ഇത്ര കരാർ കമ്പനിയുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന മേയറും സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാത്തത്? ഞാൻ കൊടുത്ത പരാതിയിൽ ഉൾപ്പെടെ ഒരു മാസക്കാലമാകുന്നു, ഒരാളുടെ പേരിൽ പോലും FIR ഇട്ടിട്ടില്ല, ഒരാളുടെ പേരിൽ പോലും. അപ്പൊ ആരെ തീ തന്നെ കത്തുപിടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇവരാരും ഇതിന്റെ ഉത്തരവാദിയല്ല. ഇതൊക്കെ നേരത്തെ കാലേ കൂട്ടി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കരാർ കമ്പനി പാർട്ടി ബന്ധുവിൻ്റെതാണ്, വൈക്കം വിശ്വന്റെ മകളും മരുമകനും ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം പാർട്ടി ഭരിക്കുന്ന സമയത്ത് പാർട്ടി കൊടുത്ത കരാറിൽ ഉണ്ടായ അപകടത്തെ കുറിച്ച് അത് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനമാണ് നടപ്പിലാകുന്നത്. ഇത് ഫോറൻസിക്കിന്റെ അന്വേഷണമോ പോലീസിന്റെ അന്വേഷണമല്ല, പാർട്ടിയുടെ അന്വേഷണമാണ് ഇത് നടപ്പിലാകുന്നത്, പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാകുന്നത്. ശരി, മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റാണ് പ്രതികരിച്ചത്. വളരെ നന്ദി. ബ്രഹ്മപുരം തീപിടുത്തതിൽ അട്ടിമറിയില്ല എന്ന ഫോറൻസിക് റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24 ലഭിച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് സുധീഷ ധർമ്മൻ നൽകിയത്.